മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടേഴ്സ് ടോക്ക്. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിലെ വിഷയം കോളോറെക്ടൽ ക്യാൻസറാണ്. മനുഷ്യ ശരീരത്തിൽ അന്നനാളം കഴിഞ്ഞ് താഴോട്ട് നമ്മുടെ കുടലിൻ്റെ അവസാന ഭാഗവും പിന്നെ മലദ്വാരത്തിന് മേലെയുള്ള റെക്റ്റം എന്ന ഭാഗവും ചേർന്ന് വരുന്ന ഒരു ഭാഗത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ കാണപ്പെടുന്ന ക്യാൻസറുകളിലൊന്നായ കോളോറെക്ടൽ ക്യാൻസറിനെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. കോളോറെക്ടൽ ക്യാൻസർ നമ്മുടെ അന്നനാളവും അല്ലെങ്കിൽ ആഹാരം പാസ് ചെയ്യുന്ന കുടൽ ആ വ്യവസ്ഥയുമായി ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ ഭക്ഷണ രീതിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൂടെയുള്ള ഡോക്ടർ തോമസ് വർഗീസാണ്. അദ്ദേഹം കൊച്ചി ഇർണൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ക്യാൻസർ സർജൻ ആൻഡ് ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹം ഈ ക്യാൻസറും അതിനോട് ഭക്ഷണ രീതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ടി വി ഷോയിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുകയുണ്ടായി. ഒരു പക്ഷേ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ശ്രീകണ്ഠനായർ ഷോയിൽ. അപ്പം ഭക്ഷണവും അതും ഇപ്പം നമ്മുടെ ഭക്ഷണ രീതികളും ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളും ഒക്കെ ക്യാൻസർ എങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ ക്യാൻസറുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് അദ്ദേഹം വളരെ വിശദമായി പഠിക്കുകയും അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തന്നെയാണ് ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ തോമസ്. മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ വിഷയം കോളോറെക്ടൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ആദ്യം ഈ കോളോറെക്ടൽ ക്യാൻസർ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഡോക്ടർ ഗണേഷ് പറഞ്ഞതുപോലെ ഇലിയം എന്ന് പറയുന്നതാണ് നമ്മുടെ ചെറിയ കുടലിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം. അവിടെ ഇലിയവും സീക്കം എന്ന് പറയുന്ന കുടലിൻ്റെ ആരംഭഭാഗം കൂടെ ചേരുന്ന ജംഗ്ഷൻ മുതൽ മലം പുറത്തു പോകുന്ന ഏനൽ കനാൽ വരെയുള്ള മുഴുവൻ ഭാഗങ്ങൾക്കും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കോളറക്റ്റൽ നമ്മൾ നിർവചിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഇൻഡസ്റ്റൈൻ്റെ ഇത്രയുള്ള ഭാഗങ്ങൾ എവിടെ ക്യാൻസർ വന്നാലും അതിനൊരു പൊതുവായ പേരാണ് കോളറക്റ്റൽ ക്യാൻസർ. ഓക്കെ. ഈ കോളോറെക്ടൽ ക്യാൻസർ എത്രത്തോളം കോമൺ ആണ്? ഒരു പക്ഷേ വളരെ കോമൺ ആയ ക്യാൻസറുകളുടെ കൂട്ടത്തിൽ വരുന്നതാണെങ്കിലും അതിൽ എത്രത്തോളം കോമൺ ആണെന്നൊന്ന് പറയാമോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ ഓരോ ക്യാൻസറിനെ പറ്റിയും വളരെ ആധികാരികമായ പഠനങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോറിൻ കൺട്രി അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അവിടെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്നതിൽ മൂന്നാമത്തെ സ്ഥാനത്താണ് കോളറക്ടൽ ക്യാൻസർ ഇരിക്കുന്നത്. അതായത് വികസിത രാജ്യങ്ങളിൽ, അതിപ്പോൾ US ആയാലും ഇംഗ്ലണ്ട് ആയാലും യൂറോപ്പ് ആയാലും ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ക്യാൻസറാണ് ഈ കോളറക്ടൽ ക്യാൻസർ. ഇന്ത്യയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന് അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഡയറ്ററി ചേഞ്ചസ്, നമ്മുടെ ഭക്ഷണ പ്രക്രിയയിലുള്ള മാറ്റം, ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ്, ഇത് കോളറക്ടൽ ക്യാൻസറിന് വലിയൊരു കാരണമാകുന്നതാണ് ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ US പോലുള്ള വികസിത രാജ്യങ്ങളിൽ കൂടുതൽ കാണുന്ന ക്യാൻസറാണ് ഇതെന്ന് പറഞ്ഞു. അതെ. നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതികൾ ഇന്ന് US UK പോലുള്ള രാജ്യങ്ങളിൽ സമാനമായി കഴിഞ്ഞു. ആയിക്കഴിഞ്ഞു. നമ്മുടെ ബയിങ് കപ്പാസിറ്റി കൂടി, അപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറി. നമ്മൾ ഹാംബർഗറും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണ താല്പര്യപ്പെടുന്ന ഒരു ജനതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ തനതായിട്ടുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ മാറി. അപ്പോൾ ഇത് ഒരു ക്യാൻസറിൻ്റെ ഒരു ഒരു കാരണമായിട്ട് ഇന്ന് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ പറഞ്ഞിരുന്നുണ്ട്. ഈ ഭക്ഷണം ഇപ്പോൾ പറഞ്ഞു US UK പോലുള്ള വികസിത രാജ്യങ്ങളിൽ സമാനമായൊരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് ഒരു കാരണമായിരിക്കാം. എന്നാലും വേറെയും കാരണങ്ങളുണ്ടാവണമല്ലോ ഇതിന്. അതെന്തൊക്കെയാവാം? നമ്മൾ ഈ ഇൻഡസ്ട്രിയൻ ക്യാൻസറിൻ്റെ കാരണങ്ങളെ പറ്റി പ്രതിപാദിക്കുമ്പം ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഭക്ഷണം തന്നെയാണ് ഫസ്റ്റ്. അതെ, ശരിയാണ്. ഏജിങ്, പ്രായം ആകുന്ന ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൻ ക്യാൻസർ കാണുന്നത്. രണ്ട്, പുരുഷന്മാർ. ഭക്ഷണം നമ്മൾ പറയുമ്പോൾ ലോ ഫൈബർ ഉള്ള ഭക്ഷണം, ഹൈ ഫൈബർ എപ്പോഴും ക്യാൻസറിനെതിരെ ഹെൽപ്പ് ചെയ്യും. ആൽക്കഹോൾസ്, മദ്യം ക്യാൻസറിൻ്റെ കാരണമാണ്. ടുബാക്കോ ക്യാൻസറിൻ്റെ കാരണമാണ്. അതുപോലെ തന്നെ മീറ്റ്, റെഡ് മീറ്റ് ഈ ഇൻഡസ്ട്രിയൻ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയുന്നു. ലാക്ക് ഓഫ് എക്സസൈസ്, ഈ ഇന്ന് ലോകത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ക്യാൻസർ പ്രിവെൻഷൻ്റെ ഒരു ഏജൻ്റാണ് എക്സസൈസ്. 30 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ആർക്കും അറിയാൻ പാടില്ല. കാരണം നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിനെല്ലാം പ്രത്യേകതരം ഒരു ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ക്യാൻസറിനെ ഉണ്ടാക്കാൻ ഏതാണ്ട് 60% ഹ്യൂമൻ ക്യാൻസേഴ്സും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലെ ഏറ്റവും കൂടുതൽ ക്യാൻസേഴ്സും ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ബ്രസ്റ്റ് ക്യാൻസർ ആയാലോ ഇൻഡസ്ട്രിയൻ ക്യാൻസർ ആയാലോ ഏത് ക്യാൻസറും ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ഹോർമോൺസിൻ്റെയും ആധികാരികമായ മൂലഘടന എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ്. അപ്പോൾ ഈ ഭക്ഷണ പ്രക്രിയയിലുള്ള മാറ്റം ഏറ്റവും വലിയൊരു കാരണമാണ്. ഇതേപോലെ പ്രാധാന്യമാണ് സ്ഥൂലത, ഒബീസിറ്റി. ഒബീസിറ്റി ഇതിൻ്റെ കാരണമാണ്. ഇതൊന്നും അല്ലാതെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, ജനറ്റിക്സ് ഒരു വലിയ കാരണമാണ് ഇൻഡസ്ട്രിയൻ ക്യാൻസറിന്. ഇന്ന്
പ്രധാനമായും രണ്ട് കോസസ് നമ്മൾ കാരണങ്ങൾ ഇൻഡസ്ട്രിയൻ ക്യാൻസർ എന്ന് പറയുന്നത് ഭക്ഷണം അല്ലാതെ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് വെച്ചാൽ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പ് കഴിയുമ്പോൾ ക്യാൻസറായിട്ട് മാറാം. അതിലും പ്രാധാന്യമാണ് ജനറ്റിക്സ്. ഇപ്പോൾ എച്ച് എൻ പി സി സി, നോൺ പോളിപ്പോസിസ് കൊളറക്ടൽ ക്യാൻസർ, അതുള്ള ആൾക്കാർക്ക് അത് ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് പോകുന്ന ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ളവർക്കാണ് 5 മുതൽ 10% വരെ ആൾക്കാർക്ക് ഇത് പോസിറ്റീവ് ആണെങ്കിൽ ക്യാൻസർ ഉണ്ടാവും. ഇതുപോലെയാണ് ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസ് എന്ന കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീൻ്റെ ഭാഗം മുഴുവനും പോളിപ്സ് ആയിരിക്കും. ഇത് ശസ്ത്രക്രിയ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇൻഡസ്ട്രീൻ മുഴുവൻ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ 40 വയസ്സിന് മുമ്പേ ടോട്ടൽ പ്രോക്ടോകൊളക്ടമി എന്ന് പറയുന്ന സർജറി ചെയ്യുവാണെങ്കിൽ ഈ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് പോളിപ്പുള്ളതാണെങ്കിൽ, യെസ്, അങ്ങനെ ഈ ഫെമിലിയൽ അഡിനോമാറ്റസ് പോളിപ്പോസിസ് കോളയുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരാൾക്ക് ഇൻഡസ്ട്രിയൻ ക്യാൻസർ വരാം. ഇപ്പം പല കാരണങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ ഈ കാരണങ്ങൾ, കുറേയധികം കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് പറഞ്ഞത്. ഭക്ഷണമാണെങ്കിലും എക്സസൈസിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ ഒബീസിറ്റി, തടി വണ്ണം കൂടുതലിന്റെ കാര്യമാണ്, ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതൊക്കെ ലൈഫ് സ്റ്റൈലില് മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാരണങ്ങൾ ഇതിനുണ്ട്. അതെ അതെ. അപ്പോൾ നമുക്ക് ഈ ഭക്ഷണ സാധനം പൊതുവേ ഡോക്ടർ വളരെ എന്താ പറയുക, വളരെ നന്നായി സംസാരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കൂടുതൽ അത് പറയാനുള്ള സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയത് ഭക്ഷണവും ക്യാൻസറുമായിട്ടുള്ള ബന്ധമാണെന്ന് എനിക്ക് തോന്നി. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? അതെ, ഇപ്പം ഞാൻ പറഞ്ഞ പല ഭക്ഷണത്തിലുള്ള ഘടനകളും ക്യാൻസറിൻ്റെ കാരണമാണ്. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് റെഡ് മീറ്റിനെ പറ്റി പറയും. റെഡ് മീറ്റിനെ പറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇറച്ചി വേവിച്ച് 100 ഡിഗ്രിക്ക് മുകളിലായി കഴിയുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യും. അത് നമ്മുടെ ഇറച്ചിക്ക് റെഡ് കളർ കൊടുക്കുന്നതാണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സംഗതി ഇറച്ചിക്കുള്ളിൽ സെൽസിനുള്ളിലിരിക്കുമ്പോൾ അത് നിരുപദ്രവകാരിയാണ്. ഒരിക്കലും അത് ഇൻഡസ്റ്റൈൻ ഈ സെൽ ഡിവൈഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ബാരിയർ, ആ പ്രൊട്ടക്ഷനെ അത് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ ഇറച്ചി 100 ഡിഗ്രിക്ക് മുകളിൽ വേവിച്ച് അല്ലെങ്കിൽ വറുത്ത് കഴിയുമ്പോൾ നൈട്രസമൈൻസ് പറഞ്ഞൊരു ഘടന പുറത്തേക്ക് വരും. ഇത് കാഴ്സിനോജനാണ്. ക്യാൻസറിനെ ഉണ്ടാക്കാൻ കഴിവുള്ള ഏത് ഏജന്റിൻ്റെയും പൊതുവെയുള്ള പേരാണ് കാഴ്സിനോജൻ. അപ്പോൾ ഈ നൈട്രസമൈൻസിന് എൻട്രി ചെയ്യാനുള്ള ഒരു കഴിവ് എളുപ്പം കിട്ടും. മാത്രമല്ല, ഒരിക്കൽ ഈ നൈട്രസമൈൻസ് ബോഡി കയറിക്കഴിഞ്ഞാൽ അത് ഇൻഡസ്റ്റൈനിൽ നിന്ന് ലിവറിൽ പോകുന്നു, തിരിച്ച് വീണ്ടും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ നമ്മൾ പറയും. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഫൈബറുകൾ അടങ്ങിയ ഭക്ഷണം ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ ഏത് ഡിന്നറിന് പോയാലും ആദ്യം സെർവ് ചെയ്യുന്നത് സാലഡ്സ് ആണ്, റോ വെജിറ്റബിൾസ്. ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഇതുപോലെയുള്ള ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജനസിനെ ഇതിന് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, എത്രയും പെട്ടെന്ന് പുറത്ത് കളയാനുള്ള കഴിവുണ്ട്. അതേപോലെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഫൈബറുകൾ, രണ്ട് തരം ഫൈബറുണ്ട്, ഒന്ന് സൊല്യൂബിൾ ഫൈബർ, മറ്റേത് ഇൻസൊല്യൂബിൾ ഫൈബർ. നമ്മുടെ ബ്രാൻ, റൈസിലുള്ള ബ്രാൻ ആണ് ഏറ്റവും നല്ലൊരു ഫൈബർ, തവിട്. പക്ഷെ ഇന്ന് തവിടിന്റെ സ്ഥാനം പശുവിന്റെ തൊഴുത്തിലാണ്, ഇതാണ് പ്രശ്നം. അത് മാത്രമല്ല, ഈ തവിടിനകത്ത് വേറെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇന്ന് വെജിറ്റേറിയൻ സോഴ്സിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇടുന്ന ഏറ്റവും നല്ല ഒരു സോഴ്സാണ് ബ്രാൻ. അതുപോലെ ബ്രാൻ ഓയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിനകത്തെ. അതുപോലെ ബി കോംപ്ലക്സ്, ഈ പറയുന്ന തവിടിനകത്ത് നിന്ന് ബി കോംപ്ലക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ വികസിത രാജ്യങ്ങളിലും ബ്രൗൺ റൈസ്, ബ്രൗൺ ബ്രെഡ് ഇങ്ങനെയുള്ള, അതാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒരു വലിയ പ്രശ്നമാണ്. ആൽക്കഹോളും ടൊബാക്കോയും കൂടെ വരുമ്പോൾ അതിലും വലിയ പ്രശ്നമാണ്. എന്നാൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ, ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഡോക്ടർ, നമ്മൾ ഡയറ്റിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രിവെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു തുടങ്ങുമായിരുന്നു. അതെ, ഈ ഇതിനെങ്ങനെ തടയാൻ സാധിക്കും? ഈ പ്രശ്നം ഉണ്ടാകുന്ന എല്ലാവർക്കും കേട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തടയാൻ പറ്റും? അതെ അതെ. ഇപ്പൊ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ആഹ്വാനം ചെയ്യുന്നത് ഡയറ്ററി ചേഞ്ചസ് നമുക്ക് ആവശ്യമായി കഴിഞ്ഞു. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണമടയാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട അസുഖങ്ങൾ കൊണ്ടാണ്. അതിനെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പറയും. അതിൽ ഏറ്റവും നമ്പർ 1 ആയി മാറിക്കൊണ്ടിരുന്ന ക്യാൻസറാണ്. 2 ഹാർട്ട് അറ്റാക്ക്, 3 കിഡ്നി ഡിസീസസ് ബിക്കോസ് ഓഫ് ഡയബറ്റീസ്, 4 റെസ്പിറേറ്ററി ഡിസീസസ്. അപ്പോൾ ഈ ക്യാൻസറിന് പ്രാധാന്യം കൊടുക്കാൻ കാര്യം പല ക്യാൻസറുകളെയും നമുക്ക് ഡയറ്ററി ഇൻ്റർവെൻഷനും കൊണ്ട് തടയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആക്കേണ്ട സാധനമാണ് വെജിറ്റബിൾസ്. 2, ലെഗ്യൂംസ്. ഈ പയറുവർഗ്ഗങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന സംഗതിയാണ്. കാരണം 1 രൂപയ്ക്ക് അരി വാങ്ങിച്ചിട്ട്
അത് അവകാശമാണ്. 200 രൂപയ്ക്ക് ഇറച്ചി വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണ് നമ്മൾ, അതാണ് വില. അപ്പം നമുക്ക് ഈ 1 കിലോ പയറുവർഗം വാങ്ങിക്കുന്നതിൻ്റെ വിലയുടെ മൂല്യം അറിയാൻ പറ്റുന്നില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഈ പയറുവർഗത്തിലുള്ള പ്രോട്ടീനാണ്, അല്ലെങ്കിൽ ആ പയർവർഗങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് അത് ഡിസോൾവ് ആകാത്ത കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അലിഞ്ഞു പോകാത്ത. അതാണ് ഈ ബീൻസ് എന്ന് പറയുന്ന സംഗതിയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ ലിറ്ററേച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൈറ്റി ബീൻസ് എന്ന് പറയുന്നത്, കാര്യം ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യത്തില്ല. അപ്പം നമ്മുടെ കാലറി വാല്യൂ കുറയുന്നു, ഡയബറ്റീസ് ഉള്ളവരുടെയൊക്കെ ഡയബറ്റീസ് കുറയുന്നു, HbA1c കുറയുന്നു, കൊളസ്ട്രോൾ അളവ് കുറയുന്നു. അപ്പോൾ ഇതെല്ലാം ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുവാണ്. അതേപോലെ ഈ നമ്മൾ ഈ പറയുന്ന പയറുവർഗ്ഗങ്ങൾ ഇൻഡസ്റ്റൈനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനകത്ത് നമ്മുടെ നോർമൽ ഫ്ലോറ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ഇതിനെ ഫെർമെൻ്റ് ചെയ്യും. ഫെർമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനൽ ക്യാൻസറിനെ തടയാൻ കഴിയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായി വരും. അപ്പോൾ ഇത് ബീൻസ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അതുപോലെ കളേർഡ് വെജിറ്റബിൾസ്, ഈ കളേർഡ് വെജിറ്റബിൾസിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് ക്യാരറ്റ്, ബീട്രൂട്ട്, യു നെയിം ഇറ്റ്, ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ക്യാൻസർ ഇൻഡസ്ട്രിയൻ ക്യാൻസറിനെതിരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതേപോലെയാണ് നമ്മുടെ ഫ്രൂട്ട്സിലുള്ള ആൻറ്റി ഓക്സിഡൻസ്, ഇതും നമ്മുടെ ക്യാൻസർ ഇൻഡസ്ട്രിയൻ ക്യാൻസറിനെതിരായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതേ പ്രാധാന്യമുണ്ട് ഇന്ന് കീമോ പ്രിവെൻഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് ഒരു ഫാമിലിയിലെ പലർക്കും ഇൻഡസ്ട്രിയൻ ക്യാൻസർ ഉണ്ടെങ്കിൽ അടുത്ത ആൾക്കാർക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പല മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ആസ്പിരിൻ, നിങ്ങൾ കേട്ടാണ് ആസ്പിരിൻ. ഇന്ന് ആസ്പിരിൻ ഗുളിക കൊടുത്തിട്ട് ഇൻഡസ്ട്രിയൻ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതായത് അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറവായിരിക്കും. അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, ഇതൊക്കെ ഒരു അളവിൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ പ്രാധാന്യമുണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ടൊബാക്കോ, ആൽക്കഹോൾ മസ്റ്റാണ്. അതുപോലെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഇതും ക്യാൻസറിന് കാരണമായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്ക് തിരിച്ചു വരാം ഡോക്ടറേക്ക്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ കോളറക്റ്റൽ ക്യാൻസറിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. കോളറക്റ്റൽ ക്യാൻസർ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു പേഷ്യന്റിന് കാണാൻ സാധ്യതയില്ല. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏത് അസുഖമാണെങ്കിലും ക്യാൻസർ പ്രത്യേകിച്ചും ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ ശരി. അപ്പോഴാണ് അതിൻ്റെ ചികിത്സാ സാധ്യതയും കൂടുന്നത്. അപ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സിംറ്റംസ് തുടങ്ങി സാധാരണ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? അതെ, സാധാരണ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്യാൻസറിൻ്റെ സിംറ്റംസിന് പൊതുവേ പറയുന്ന പേരാണ് വാർണിംഗ് സിഗ്നൽസ്. ഒരു ഇൻഡസ്ട്രിയൻ ക്യാൻസർ, അതായത് കുടലിൻ്റെ ഏത് ഭാഗത്താണ് ക്യാൻസർ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സിംറ്റംസ് മാറി വരും. ഇപ്പോൾ ഏനൽ കനാൽ അല്ലെങ്കിൽ അവിടെയുള്ളൊരു ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് സ്റ്റൂൾ പാസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ മലം പോകുന്നതിനുള്ള ബ്ലീഡിങ്. പക്ഷേ മലയാളിക്ക് ഏത് മലം പോകുന്ന കേസ് വന്നാലും പൈൽസ് മാത്രമാണ്. ഇവിടെയാണ് പ്രശ്നം. പല രോഗികളും ഈ ഏറ്റവും താഴെ ഒരു വിരൽ കൊണ്ട് തൊട്ടാൽ അറിയാവുന്ന ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ പോലും അഡ്വാൻസ് സിറ്റുവേഷനിലാണ് കൊണ്ടിരുന്നത്. അപ്പോൾ താഴത്തെ ഏരിയ വരുമ്പോഴുള്ള സിംറ്റം എന്ന് പറയുന്നത് ഒരിക്കൽ മലം പോയി കഴിഞ്ഞാൽ മുഴുവൻ പോയിട്ടില്ല എന്നൊരു തോന്നൽ, ഇൻകംപ്ലീറ്റ് സെൻസേഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് ഇവാക്വേഷൻ. അടുത്തത് അവിടെ സ്റ്റൂൾ പോകുന്ന ആ സ്റ്റൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അത് ആ ഫോംഡ് സ്റ്റൂൾ പോകുന്ന പാറ്റേൺ മാറിയിട്ട് ഒരു നാര് പോലെ അല്ലെങ്കിൽ പീത്ത പോലെ പോകുന്നുള്ള സ്റ്റൂൾ ഹാബിറ്റ്സ് വരുന്നു. അതുപോലെ അളവ്, സ്റ്റൂളിൻ്റെ അളവ് പോകുന്നില്ല, പല പല പ്രാവശ്യം പോകണമെന്ന് തോന്നുന്നു. ഓൾട്ടർനേറ്റിംഗ് ഡയറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, ഒരു പ്രാവശ്യം ഡയറിയ ഉണ്ടാകുന്നു, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. അതിനർത്ഥം ട്യൂമർ വലുതായി ബ്ലോക്ക് ആകുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നു. ട്യൂമറിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള രക്തയോട്ടം നിന്ന് പോകുമ്പോൾ അത്രയും ഭാഗം ദ്രവിച്ചു പോകുന്നു, അന്നേരം പിന്നെ ഓപ്പണപ്പ് ആകുന്നു, ഡയറിയ ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നമ്മൾ കാണാം. അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് ക്യാൻസർ ഉള്ളതനുസരിച്ച് സിംറ്റംസ് വ്യത്യാസമുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാവുന്ന ഇലിയോസീക്കൽ ജംഗ്ഷൻ, ആരംഭഭാഗത്ത് അവിടെ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ ക്യാൻസർ പതുക്കെ പതുക്കെ വലുതായി വലുതായി വരാൻ സമയമെടുക്കും. അപ്പോൾ പല പേഷ്യൻസും നമ്മുടെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന അകാരണമായ ക്ഷീണം, പെട്ടെന്നുള്ള വെയ്റ്റ് ലോസ്, അതുപോലെ തന്നെ ചില ആൾക്കാരെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരെ നമ്മൾ കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതായത് അനീമിയ ഉണ്ടായി 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 വന്ന് 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 ഹാർട്ട് ടോട്ടലി ഫെയിലറായി കാർഡിയോളജി പോയിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇൻഡസ്ട്രിയൻ ക്യാൻസറാണ്. കറക്റ്റ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസെൻഡിങ് കോളനിലാണെങ്കിൽ, പ്രത്യേകിച്ച് സിഗ്മോയിഡിലാണെങ്കിൽ ഏറ്റവും ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന ബ്ലോക്ക്, മലം ബ്ലോക്ക് ആകുന്നു. അപ്പോൾ ഓരോ ഭാഗമനുസരിച്ച് ഓരോ സിംറ്റം ആയിരിക്കും. പിന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് വേഗ സിംറ്റംസ് ഉണ്ട്, അവിടെ അവിടെ വേദന, ഗേഷ്യസ് ഡിസ്റ്റൻഷൻ ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ അതിനെ ഒന്നും ഈ വാർണിംഗ് സിഗ്നൽസ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ഗ്യാസ് പ്രോബ്ലംസ്. കറക്റ്റ്, ഇതാണ് നമ്മുടെ ഡയഗ്നോസിസ്. അതാണ്, അതെ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഉടനെ നമുക്ക് ഈ സൗഖ്യമാക്കാൻ സാധിക്കുന്ന സ്ഥിതിയിൽ നിന്ന് നമ്മൾ എത്ര പൈസ മുടക്കിയാലും സൗഖ്യമാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലോട്ട് മാറിപ്പോകുന്നു. ഇതൊരു
ഇങ്ങനൊരു സിംറ്റംസുമായിട്ട് ഒരു പേഷ്യൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളിതിനെ ഡയഗ്നോസ് ചെയ്യണം. ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സയുടെ ബേസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഡയഗ്നോസിസ്. അവിടെ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ, അതാണ് ഇന്നത്തെ സയൻറ്റിഫിക് ജേർണൽസ് ഒക്കെ പറയുന്നത്, ഡോക്ടർ ആസ് എ ഫാക്ടർ ഫോർ സർവൈവൽ. അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളതിനെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് ഇമേജിയോളജി, രണ്ട് എൻഡോസ്കോപ്പി. ഇമേജിയോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംശയാസ്പദമായുള്ള ഭാഗം മനസ്സിലാവും, മുഴയുണ്ടെങ്കിൽ മനസ്സിലാവും, ലിവറിനകത്ത് അസുഖം പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഇതെല്ലാം മനസ്സിലാവും. രണ്ടാമത്തെ സംഗതി, അവിടെ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടതാണ് എൻഡോസ്കോപ്പി. രണ്ട് തരത്തിലുള്ള എൻഡോസ്കോപ്പി ഉണ്ട്. സിംറ്റംസ് ഒക്കെ വളരെ താഴെ ലെവലിലാണെങ്കിൽ നമുക്ക് സിഗ്മോയിഡോസ്കോപ്പി മാത്രം മതി. അല്ല, അല്പം കൂടെ മുകളിലുള്ള ഭാഗത്താണ് സിംറ്റം നമുക്ക് തോന്നുന്നതെങ്കിൽ കൊളോണോസ്കോപ്പി. ഇത് ഇന്ന് എല്ലാ ഹോസ്പിറ്റൽസുമുള്ള സർവ്വസാധാരണമായ ടെസ്റ്റാണ്. ഇത് നമുക്ക് നേരത്തെ അസുഖത്തിനെ കണ്ടുപിടിക്കാനും പത്തോളജി ഡയഗ്നോസ് ചെയ്യാനും ഏറ്റവും നല്ല കാര്യം. ഒരിക്കൽ നമ്മൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് പത്തോളജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസുഖം ലോക്കൽ ഭാഗത്ത് മാത്രമാണോ അതോ മറ്റ് പല ഭാഗത്തോട്ടും പോയോ എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടി ഏറ്റവും കോമൺ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് സിറ്റി സ്കാൻ. ഒരു സിറ്റി സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അസുഖം അവിടെ തന്നെയാണോ, അവിടുന്ന് ലിംഫ് നോഡ്സിലൊക്കെ പോയിട്ടുണ്ടോ, ലിവറിൽ പോയിട്ടുണ്ടോ, വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇന്ന് അതിലും ആധുനികമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ നമുക്കിന്ന് അവൈലബിളാണ്. അതിൻ്റെ പേരാണ് പെറ്റ് സ്കാൻ. പെറ്റ് സ്കാൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയുടെ ഈ ടോപ്പ് എൻഡ് മുതൽ കാൽപാദൻ്റെ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടുന്ന ഒരു ടെസ്റ്റാണ് പെറ്റ് സ്കാൻ. മാത്രമല്ല അസുഖത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചികിത്സാ മുറ മുഴുവനും മാറും. അപ്പോൾ അക്യുറേറ്റ് ഡയഗ്നോസിസ് ആണ് നമുക്ക് ആദ്യം വേണ്ടി. നമുക്ക് തിരിച്ചു വരാം, ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഡോക്ടർ, ഈ ഇപ്പം നമ്മൾ ഇങ്ങനെ പേഷ്യൻ്റ് വന്നു, പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ സിംറ്റംസ് ആയിട്ട് വന്ന പേഷ്യൻ്റെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? ഇമേജിങ് ടെക്നോളജി, എൻഡോസ്കോപ്പി, പെറ്റ് സ്കാൻ പോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ്, പത്തോളജി എന്താണ് ഇതിൻ്റെ? ഇൻ്റെസ്റ്റൈൻ കോളറക്ടൽ ക്യാൻസറിന് കോളൻ മുതൽ റെക്റ്റം, ഏനൽ കനാൽ വരെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് അഡിനോകാർസിനോമ, അത് ഇൻ്റെസ്റ്റൈനകത്ത് വരുന്ന ക്യാൻസറിൻ്റെ കോമണസ്റ്റ് പത്തോളജി. ഇനിയും ഇതല്ലാതെ ചിലർക്ക് ലിംഫോമ വരാം, ഇൻ്റെസ്റ്റൈനൽ ലിംഫോമ. മറ്റ് ചിലർക്ക് താഴെയുള്ള ഭാഗത്തോട് വരും തോറും അസുഖത്തിൻ്റെ ക്യാരക്ടർ മാറും. ചില ആൾക്കാർക്ക് അവിടെ സ്ക്വാമസ് സെൽ ക്യാൻസർ വരാം, അതായത് ഏനൽ കനാലിൻ്റെ അവിടെയുള്ള സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സെൽസ് പോലെയാണ്, അവിടെ സ്ക്വാമസ് സെൽ ക്യാൻസർ വരാം. ഏറ്റവും ദുരിതം പിടിച്ചൊരു ക്യാൻസർ എന്ന് പറയുന്നത് മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ. അവിടെ മെലാനിൻ പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ട് റെക്റ്റൽ മെലനോമ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, ട്രീറ്റ് ചെയ്യാൻ പ്രയാസമുള്ള, എന്നാൽ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പിലുള്ള ഒരു അസുഖമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ക്യാൻസറുകൾ വരാറുണ്ട്. ഇനി മാത്രമല്ല, ഈ ഓരോ ക്യാൻസറിൻ്റെയും ഓരോ ബയോളജിക്കൽ ബിഹേവിയർ ഉണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ നിശ്ചയിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് സാധ്യതകൾ എന്താണ് ഇതിൻ്റെ? ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റേജിങ്ങിനെ പറ്റിയാണ്. സ്റ്റേജ് സീറോ മുതൽ സ്റ്റേജ് ഫോർ വരെ ആണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏറ്റവും ഏർലിയസ്റ്റ് മൈക്രോസ്കോപ്പിക്കാരുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് സ്റ്റേജ് സീറോ ആയിട്ട് പറയും. സ്റ്റേജ് ത്രീ ആകുമ്പോഴേക്ക് ട്യൂമർ ഇൻഡസ്റ്റൈൻ്റെ ക്രോസായിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് മസിലും കടന്ന് കഴിഞ്ഞൊരു സിറ്റുവേഷൻ, അതേസമയം ലിംഫ് നോഡ്സ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് സ്റ്റേജ് ത്രീ. സ്റ്റേജ് ടുവിൽ ലിംഫ് നോഡ്സ് ഇല്ല. സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്കലി അത് ഭാഗത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കാണും, അതല്ലെങ്കിൽ ലിവറിൽ പോയി കാണും, ലങ്സിൽ പോയി കാണും, വെള്ളം കെട്ടി നിൽക്കുമായിരിക്കും. ഇതിനൊക്കെ സ്റ്റേജ് ഫോർ എന്ന് പറയും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇത് ഏത് ഭാഗത്താണുള്ളത്. അസെൻഡിങ് കോളനിലുണ്ടായ ക്യാൻസർ പോലെയല്ല ട്രാൻസ്ഫേഴ്സ് കോളനി ട്രീറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫേഴ്സ് കോളനിലുള്ള പ്രശ്നം പോലെയല്ല ഡിസെൻഡിങ് കോളനി ട്രീറ്റ് ചെയ്യുന്നത്. ഡിസെൻഡിങ് കോളനിലുള്ള പ്രശ്നമായിരിക്കത്തില്ല സിഗ്മോയിഡ് കോളനി ട്രീറ്റ് ചെയ്യുന്നത്. സിഗ്മോയിഡ് കോളനി ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല രക്തത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. രക്തത്തിലെ പോലെ ആയിരിക്കത്തില്ല ഏനൽ കനാൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓരോ സ്ഥലം അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് വിപ്ലവകരമായ മാറ്റം വന്നിരിക്കുന്നത് റെക്ടൽ ക്യാൻസറിലാണ്. പണ്ടൊക്കെ റെക്ടൽ ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സർജറിയുടെ പേരായിരുന്നു APR എന്ന് വെച്ചാൽ അബ്ഡോമിനോ പെരിനിയൽ റിസെക്ഷൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബാഗ് എല്ലാം ഇട്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് സാധാരണ റൂട്ടിൽ കൂടെ തന്നെ മലം പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആധുനിക ശസ്ത്രക്രിയ, സർജിക്കൽ ഓങ്കോളജി. നമ്മൾ ക്യാൻസർ സർജറി ചെയ്യുമ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുന്നതാണ് ഓർഗൻ പ്രിസർവേഷൻ, ഫംഗ്ഷൻ പ്രിസർവേഷൻ. അതേറ്റവും പ്രധാനമാണ്.
ഈ ഓർഗൻ പ്രിസർവേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് നോർമൽ റൂട്ട് കൂടെ മോഷൻ പാസ് ചെയ്യാൻ അനുവദിക്കാൻ സാധിക്കും. എന്നാൽ ഏനൽ കനാലോട് ഇൻവോൾവ് ആണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് വ്യത്യാസം ഉണ്ടാകും. അസെൻഡിങ് കോളനിലുണ്ടാകുന്ന ക്യാൻസറിന് നമ്മൾ റൈറ്റ് ഹെമികോളക്ടമി എന്ന് പറയും. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള കോളൻ മാറ്റിയിട്ട് അവിടെ ഇലിയം ട്രാൻസ്വേഴ്സ് കോളനിൽ കൊണ്ടുപോയി നമ്മൾ അനസ്തമോസ് ചെയ്തിട്ട് നോർമൽ സ്റ്റൂൾ പാസ് ചെയ്യാനുള്ള ട്രാക്ക് ഉണ്ടാക്കും. ട്രാൻസ്വേഴ്സ് കോളനിലാണെങ്കിൽ ട്രാൻസ്വേഴ്സ് കോളക്ടമി ചെയ്യും. ഡിസെൻഡിങ് കോളനാണ് ഡിസെൻഡിങ് കോളൻ മാത്രം ലെഫ്റ്റ് ഹെമികോളക്ടമി എന്ന് പറഞ്ഞ സർജറി ചെയ്യും. ഇനിയും ഇപ്പോഴത്തെ ആധുനിക ചികിത്സ പിന്നെ മാറ്റം വന്നിട്ടുണ്ട്. ചില ട്യൂമറുകൾ നമ്മൾ നിയോ അഡ്ജുവൻ ട്രീറ്റ്മെൻറ്റ് ആദ്യമേ തന്നെ മരുന്ന് കീമോതെറാപ്പിയുട്ടിക്ക് മരുന്ന് കൊടുത്ത് തന്നെ ഷ്രിങ്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ സെഗ്മെന്റഡ് റിസക്ഷൻ പോലും ഇന്ന് ഓങ്കോളജിക്കലി അക്സെപ്റ്റബിൾ ആണെന്നാണ്. ഈ സർജറി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്തായാലും ഈ ഒരു ക്യാൻസറിന് കോളോറക്റ്റൽ ക്യാൻസറിന് അത്യാവശ്യമാണ്. അത്യാവശ്യം അതെന്തായാലും അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ്. അതെ, അതുപോലെ തന്നെ അത് അത്യാവശ്യം വേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഈ കീമോതെറാപ്പിയെ കുറിച്ച് പണ്ട് മുതലേ ഉള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നും ജനത്തിന്റെ ഇടയിൽ മാറിയിട്ടൊന്നുമില്ല. പല പ്രോഗ്രാമുകളിലും പല ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന പ്രോഗ്രാമുകളിലും അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിയുന്നതിലും കീമോതെറാപ്പിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നും ജനത്തിൻ്റെ ധാരണ കീമോതെറാപ്പി ഒരു വലിയ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ നടന്നു പോകുന്നവൻ ഇഴഞ്ഞു തിരിച്ചു വരും എന്നുള്ളൊരു ധാരണ ജനത്തിനുണ്ട്. ശരിയാണോ അത്? തെറ്റാണ്. കാരണം പണ്ട് നമ്മുടെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് കുറവായിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന മരുന്നുകളല്ല ഇന്നുള്ളത്. മാത്രമല്ല, ഈ പണ്ട് നമുക്ക് ഇൻഡസ്റ്റൈൻ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ സിസ്റ്റത്തിൽ വലിയ കീമോതെറാപ്പി ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരുപാട് ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ടാക്സോൾസ് ഉണ്ട്, അവാസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, അതുപോലെ പിന്നെ പ്ലാറ്റിനം മരുന്നുകളുണ്ട്, ഓക്സാലി പ്ലാറ്റിനം പോലെ മരുന്നുകളുണ്ട്. ഇങ്ങനെ ബയോളജിക് റെസ്പോൺസ് മോഡിഫയർ എന്ന് പറയുന്ന ട്യൂമറിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആ ട്യൂമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ടാർജറ്റഡ് ട്രീറ്റ്മെൻ്റ് അവർ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കീമോതെറാപ്യൂട്ടിക് മരുന്നുകൾ പല സിറ്റുവേഷനിൽ ആവശ്യമാണ്. എന്നാൽ ക്യാൻസർ ചികിത്സയുടെ വിജയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചികിത്സാ മുറകളെ സമന്വയിപ്പിച്ചുകൊണ്ട് കറക്റ്റായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് ഏത് ചികിത്സ എവിടെയായിരിക്കണം എന്നുള്ളത് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ ഈഗോ അല്ലാതെ കറക്റ്റായിട്ടുള്ള സയൻറ്റിഫിക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരാൾ ഇന്ന സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം കൊടുത്തേക്കാം, അങ്ങനെയല്ല. അതല്ല അതിൻ്റെ ഓങ്കോളജിക്കൽ ആക്സെപ്റ്റൻസ്. അതായത് പേഷ്യൻറ്റിന് ഏതാണോ വേണ്ടത്, പേഷ്യൻറ്റിന്റെ അസുഖം മാറാൻ എന്താണോ വേണ്ടത് അത് ചെയ്യണം സമയത്ത്. അല്ലാതെ പേഴ്സണലിയോ ഞാൻ ഞാൻ സർജിക്കൽ ഓങ്കോളജി ആണ് ഇത് ആദ്യം സർജിക്കൽ ഓങ്കോളജി ചെയ്യാം, മറ്റൊരാൾ മെഡിക്കൽ ഓങ്കോളജി പറയാം, ഇതെല്ലാം ആദ്യം മെഡിക്കൽ ഓങ്കോളജി, അങ്ങനെയല്ല. ഇതിനൊരു സയൻസ് ഉണ്ടായിരിക്കണം, ആ സയൻറ്റിഫിക്കലി ആക്സെപ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ ഡോക്ടർ, നമ്മൾ ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഡോക്ടർ തോമസ് വർഗീസ് അദ്ദേഹം എറണാകുളത്തെ റെനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്, അതുപോലെ തന്നെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റും കൂടിയാണ്. അദ്ദേഹം ഇന്നിവിടെ സംസാരിച്ചത് കോളോറെക്ടൽ ക്യാൻസർ. അദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ മനുഷ്യനിപ്പോൾ ആണുങ്ങൾ പ്രത്യേകിച്ച് മെയിൽസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോളോറെക്ടൽ ക്യാൻസർ, നമ്മുടെ കുടൽ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. കുടൽ ഭാഗത്തെ ക്യാൻസറുകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കുടലിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ ഭൂരിഭാഗവും. ആഹാരം കഴിക്കാതിരിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല, അതുകൊണ്ട് തന്നെ ആർക്കും ക്യാൻസർ ഈ സാധനം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഹാര കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരെ ഡോക്ടർ പറഞ്ഞതുപോലുള്ള മാറ്റങ്ങൾ വരുത്തുക. എന്നാലും നമുക്ക് ഡോക്ടർ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വരുന്നുണ്ടോ, ഏർലിയസ്റ്റ് സൈൻസ് വരുന്നുണ്ടോ, ആദ്യമേ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് എപ്പോഴും ഒന്നൊരു ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ക്യാൻസറുകൾ എപ്പോഴും ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഏർലി ട്രീറ്റ്മെൻറ്റിലാണ് ഏറ്റവും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നത്. പല ക്യാൻസറുകളും എനിക്ക് തോന്നുന്നു 90% ക്യാൻസറുകളും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. നമ്മൾ ആ സമയത്ത് അത് ചികിത്സ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ് ക്യാൻസറുകൾ ചികിത്സിക്കാൻ പറ്റാത്തൊരു അസുഖമായി മാറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഓർത്തുകൊള്ളുക. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലേക്ക് എഴുതുക. ഡോക്ടർ സ്റ്റോക്ക് അറ്റ് കൈരളി ടി വി ഡോട്ട് ഇൻ ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ബൈ.